നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിലും അതേസമയം വളരെ രുചികരമായ രീതിയിലും നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും പാരഡൈസ് ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യമായി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസുമതി റൈസ് വേവിച്ചത്, എണ്ണ, ചെറുതായി അരിഞ്ഞ സവാള, ബീൻസ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ, പച്ചമുളക്, സോയ സോസ്, കുരുമുളക് പൊടി, പിന്നെ ഉപ്പും. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിനായി ഒരു എഗ്ഗും. ഈ റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ റൈസ് കഴുകി കഴിയുമ്പോൾ ഒരല്പം വെള്ളം അതിനകത്ത് ബാക്കി കാണും. അപ്പൊ അതിനനുസരിച്ച് ഒരു ചെറിയൊരു അളവിന് വെള്ളം കുറച്ചിട്ട് വേണം ചേർക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക ഇതുപോലുള്ള സാധനങ്ങൾ 1-2 എണ്ണം വെച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് വേണം വേവിക്കാൻ. അരി അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ സിമ്മിലേക്ക് ഇടണം. ആ സിമ്മിലിരുന്നത് വെന്തുകൊള്ളും. മാക്സിമം 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മതി ഈ ബസുമതി റൈസ് വേകാൻ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയ ക്യാരറ്റും ബീൻസും സ്പ്രിംഗ് ഒനിയനും കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. പാനിൽ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് നന്നായി വഴറ്റുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് നന്നായി ഇളക്കുക. എരിവ് കുഴപ്പമില്ലെങ്കിൽ മാത്രം പച്ചമുളകും കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായി ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം. ഈ മുട്ടയൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. റൈസിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ഈ എഗ്ഗ് ഇതിനകത്ത് ചേർക്കാതിരുന്നാൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസായും, എഗ്ഗിന് പകരം കുറച്ച് ചിക്കൻ വേവിച്ച് അത് പീസ് പീസായിട്ട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസായും നമുക്കിതുണ്ടാക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് സെബിൻ ജോസഫ് സൈനിങ് ഔട്ട്.